ഹലോ സാജിഡ്, എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ അല്ലേ. നമുക്കൊരു യാത്ര പോയല്ലോ, മസിനെ കൂടി പോയി ഊട്ടിക്ക് പോയല്ലോ. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്നു മനസ്സിലാകും. മസിനഗുടിയിലൂടെ ഊട്ടി പോണ്ടേ? എല്ലാവർക്കും അതാണ് ആഗ്രഹം. മസിനഗുടിയിലൂടെ ഊട്ടി പോവാം. താത്തമാർ ഇപ്പോഴേ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞാൽ മസിനഗുടിയിലൂടെ ഊട്ടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതിനേക്കാൾ മനോഹരമായ ഒരു യാത്ര ഞാൻ പറഞ്ഞു തരട്ടെ. മസിനഗുടിയിലൂടെ ഊട്ടിയിലേക്ക് പോകുന്നതിനേക്കാൾ വളരെ മനോഹരമായ യാത്ര റജബ് ശഅബാൻ റമദാനിലൂടെ സ്വർഗത്തിലേക്ക് പോകും. നിങ്ങൾ ചിന്തിക്കാത്ത എന്തായാലും മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഏകദേശം ഒരു വർഷത്തിലധികം മുൻപ്, ഒന്നൊന്നര വർഷം മുൻപ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അസ്ലം മോയമിൻ്റെ കുറെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്ര പ്ലാനുകൾ നിങ്ങളൊരു വൈറ്റ് ബോർഡിലോ ഒരു ചാർട്ടിലൊക്കെ വരച്ച് ഒരു യാത്ര പോകുമ്പോൾ എവിടെ തുടങ്ങണം, എങ്ങനെ പോകണം, അതിലേക്ക് പോകേണ്ട റൂട്ടുകൾ, പോകുന്ന റൂട്ടിൽ എവിടെയൊക്കെ എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ട്, എവിടെയൊക്കെ നിർത്താം, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ രസകരമായിട്ട് യാത്രകൾ പോകുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ യാത്രാ വിവരണങ്ങളും യാത്രയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ യാത്രയും അതിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ആ വീഡിയോ ഇതിനു മുൻപ് തന്നെ പലരും ഒക്കെ ഇടയ്ക്കൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരമൊരു വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വൈറലായ പശ്ചാത്തലത്തിൽ അതൊരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനേക്കാളും മികച്ച ഒരു യാത്ര അനുഭവം നമുക്ക് ഉണ്ടാക്കി തരാം എന്നൊരു വാഗ്ദാനമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ഉസ്താദ് കേരളക്കരയെ ആകെ ഇളക്കി മറിക്കുന്ന പ്രാസംഗികനായിട്ടുള്ള നൗഷാദ് ബാക്കവിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുക എന്നുള്ള യാത്ര അതാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന യാത്ര. അപ്പോൾ അതിനേക്കാളും മികച്ച യാത്ര ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അതിനേക്കാളും മികച്ച ഏത് യാത്രയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മസിനഗുഡി യാത്ര അവിടെ നിൽക്കട്ടെ. ഇസ്ലാമിൽ എല്ലാവരും ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് എല്ലാവരും ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിലാണ്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ടുള്ള ഈ ലോകത്തുള്ള ജീവിതം. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു അനിവാര്യ യാത്രയുടെ തയ്യാറെടുപ്പുകളും അതിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൂട്ടലും ബാഗ് പാക്ക് ചെയ്യലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടത്താവളം മാത്രമാണ് ഈ പറയപ്പെടുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക, ആ യാത്രയെ മുൻനിർത്തി ജീവിക്കുക, ലക്ഷ്യം യാത്രയാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യന്മാർ സന്തോഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലതും ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദുനിയാവിലെ സുഖങ്ങൾ, സന്തോഷങ്ങൾ, മനുഷ്യൻ്റെ അനുഭൂതികൾ, ഇതിലേക്കൊക്കെ മനുഷ്യൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന യാത്രയെക്കുറിച്ച് ആളുകൾ മറന്നുപോകും. അവർ അതിനെക്കുറിച്ച് ഓർക്കാതെയാവും. അങ്ങനെ വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മാറിപ്പോകും, ദൈവത്തിനുള്ള ആരാധന കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആരാധന കിട്ടാൻ വേണ്ടി മാത്രം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുകയും 100,000+ പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ അള്ളാഹിനെ തന്നെ ആരാധിക്കണം കേട്ടോ, നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കണം കേട്ടോ, നിങ്ങൾ ദൈവത്തിന് മാത്രമേ ആരാധിക്കാവുള്ളൂ, സോറി ദൈവത്തിന് മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ കേട്ടോ എന്ന് പറയാൻ വേണ്ടി 100,000+ ആളുകളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ട് ആളുകൾ ദുനിയാവിലേക്ക് തൂങ്ങിപ്പോയാൽ വല്ലാത്തൊരു പൊല്ലാപ്പാണ്. അപ്പോൾ അത് അള്ളാഹ്ക്ക് തീരെ സഹിക്കൂല. അതുകൊണ്ട് അത്തരം ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കല, വിനോദങ്ങൾ, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള സംഗീതം, സിനിമ എല്ലാം ഒരു മനുഷ്യൻ ആസ്വാദ്യകരമായ മനുഷ്യൻ്റെ മനസ്സിനൊരിച്ചിരി നൈർമല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റിയും ഹറാമാണ്, അല്ലെങ്കിൽ അത് കറാഹത്തെങ്കിലും ആയിരിക്കും. പിന്നെ ആവശ്യമില്ലാത്തതും ഇല്ലാത്തതുമായിട്ട് എന്തിനാണ് ഏതിനാണെന്ന് പോലും അറിയാത്ത കുറെ നിബന്ധനകൾ, ചില അരുതുകൾ, വിലക്കുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഇല്ലോജിക്കലായിട്ട് നമുക്ക് തോന്നിയാൽ, അശാസ്ത്രീയമായിട്ട് നമുക്ക് തോന്നിയാൽ, നമ്മുടെ അറിവിനും നമ്മുടെ ബോധ്യത്തിനും ഒക്കെ വിരുദ്ധമായിട്ട് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയും, അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അള്ളാഹ് തീരുമാനിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്താനും എന്നുള്ള വളർച്ച നമ്മുടെ ബുദ്ധിക്കില്ല, നമുക്ക് വലിയ പരിമിതികളുണ്ട് എന്നാണ് അവരുടെ വാദം. അപ്പം അതുകൊണ്ട് ആ മനുഷ്യൻ ആ പരിമിതിയിൽ ആണ് ജീവിക്കുന്നതെന്നും മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഈ ലോകത്ത് സദാസമയം വരാനിരിക്കുന്ന യാത്രയെക്കുറിച്ച് ആലോചിക്കുകയും അള്ളാഹിനെക്കുറിച്ച് അവിടെ ചെന്നിട്ട് യാത്ര കഴിഞ്ഞ് ചെല്ലുമ്പം മുതലാളിയെ കാണേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് പാടത്തേക്ക് പണിക്കിറങ്ങുന്ന ഒരാളുടെ അവസ്ഥയാണ്.
പാടത്തേക്ക് പണിക്കിറങ്ങുന്ന എന്ന് പറയുന്നത് അത് വളരെ സോഫ്റ്റായി പോകും. യജമാനൻ നോക്കിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പേടിച്ച് യജമാനൻ ഏൽപ്പിച്ച തൊഴിലിൽ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ അപാകത വന്നാൽ നമ്മൾ തല്ലാനും കുത്താനും മർദ്ദിക്കാനും ഗുണ്ടകൾ ഏർപ്പാടാക്കിയിട്ടുള്ളവരും മുതലാളിയുടെ ആ ഒരു മുതലാളിയെ പേടിക്കുന്ന ഒരു അടിമ ഭാവത്തിലാണ് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യർ ഭൂമിയിൽ ജീവിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം. ഇനി നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ നൌഷാദ് ബാക്കവി പറയാൻ ഉദ്ദേശിക്കുന്നത്, വീഡിയോയിൽ തമ്മിലും ഒക്കെ അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ട്, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നതിനേക്കാളും മികച്ചൊരു യാത്ര ഞാൻ പറയാം എന്നാണ്. അപ്പൊ അത് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എല്ലാവർക്കും അതാണ് ആഗ്രഹം. മസനഗുഡിയിലൂടെ ഊട്ടിയിൽ പോവാം. താത്തമാർ ഇപ്പോഴേ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞാൽ മസനഗുഡിയിലൂടെ ഊട്ടി. എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുഴുവനും നല്ല റാഹത്തായ മരണം, റാഹത്ത് ഇന്ദൽ മൗത്ത്, മരണപ്പെടുന്ന സമയത്ത് റാഹത്ത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നബിയുനാ മുഹമ്മദ് മുസ്തഫ റാഹത്തായിട്ട് മരണം, റാഹത്തായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. മനസ്സിലാവാത്ത ആൾക്കാർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. മരണത്തിൽ എന്തെന്നാണ് ഇപ്പൊ റാഹത്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിച്ചാൽ ആൾക്കാർ ചോദിക്കും എങ്ങനെയുണ്ട്, റാഹത്തല്ലേ, റാഹത്താണ്. എന്നാൽ മനസ്സിന് സുഖം, സംതൃപ്തി, തൃപ്തി ഒക്കെ കിട്ടുക, ഇതിനാണ് റാഹത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റാഹത്തായിട്ടുള്ള ഒരു മരണം നിങ്ങൾക്ക് ആവശ്യമില്ലേ, മസനഗുഡി വഴി ഊട്ടി പോയാൽ മതിയോ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ആ യാത്ര? മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്നു മനസ്സിലാകും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ മരിക്കാൻ പോകണം, മലക്കൾ ഇങ്ങനെ വരികയാണ്, അടുത്തിരിക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. പ്രാഹത്തായ മരണം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അതായത് മരിക്കുമ്പോ മലക്കുകൾ വന്ന് റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് വരും. റൂഹ് പിടിക്കുന്നതിന്റെ ഭയാനകത പ്രത്യേകമായിട്ട് വയൽ പറയാൻ ഉസ്താദ് ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിന്ന് വയൽ പറഞ്ഞു കളയും. റൂഹ്, മനുഷ്യന്റെ റൂഹ്, റൂഹ് എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മലക്ക് വശം കൊടുത്തയച്ച് ഊതിക്കയറ്റുന്ന ഒരു സംഭവം, അതാണ് ജീവൻ. ഇപ്പം പല വകഭേദങ്ങളൊക്കെ ഉണ്ട്, റൂഹ് എന്ന് പറയുന്നത് വേറെയും ജീവൻ വേറെയും ആത്മാവ് വേറെയാണ് എന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അതിനതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്, കാലഘട്ടത്തിന്റെ സമ്മർദ്ദമുണ്ട്. അപ്പൊ എന്തായാലും ഈ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായേൽ വരും. അസ്രായേൽ വന്നിട്ട് ഇത് പിടിക്കും. അങ്ങനെ പിടിക്കാൻ വേണ്ടി അസ്രായേൽ വരുന്ന സമയത്ത് വേറൊരു സംഭവമുണ്ട്. അങ്ങനെ അസ്രായേൽ പിടിക്കാൻ വേണ്ടി, അത് ഞാൻ പറയാം, അസ്രായേൽ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ചിരിക്കാൻ കഴിയണം എന്നാണ്. അപ്പൊ മരിക്കുമ്പോൾ ചിരിക്കാം, ഇതാണ് റാഹത്തായ മരണം, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് മരിക്കുക, ഇതാണ് റാഹത്തായ മരണം. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ മരിച്ച ഫോട്ടോയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുള്ള ഭാവത്തിലുള്ള ശവശരീരത്തിന്റെ അല്ലെങ്കിൽ മയ്യത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആ മുഖത്തേക്ക് ഒന്ന് നോക്കൂ, ആ പുഞ്ചിരി നോക്കൂ, ഇത് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് തന്നെ മരിച്ചതാണ്, മീൻസ് ഭയങ്കര ദീനിയായിട്ട് മരിച്ചതിന്റെ ലക്ഷണമായിട്ട് മുഖത്തെ ഒരു പുഞ്ചിരിയുടെ ഒരു മെഷർമെന്റ് എടുക്കുന്ന പരിപാടിയൊക്കെ മയ്യത്ത് നോക്കുന്ന ആളുകൾക്കുണ്ട്. ആ മുഖത്തിന്റെ ഒരു ഭാവം, അതൊരു ഭയമാണോ മുഖത്തുള്ളത്, അതൊരു സന്തോഷവും ഒരു പുഞ്ചിരിയും ഒരു മന്ദസ്മിതവുമാണോ മയ്യത്തിന്റെ മുഖത്തുള്ളത് എന്ന് നോക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് പുറത്തിറങ്ങിയിട്ട് അതിന്റെ കാര്യകാരണങ്ങൾ ഒക്കെ വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുക എന്നതാണ് റാഹത്തായ മരണം. അപ്പൊ അതെല്ലാവർക്കും സാധിക്കുമോ? എല്ലാവർക്കും സാധിക്കില്ല. കാരണം മരണം എന്ന് പറയുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വേദനയാണ്. അത് തന്നെ ആ റൂഹ് എടുത്തുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകളുടെ ജീവനൊക്കെ എങ്ങനെ, നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിക്കുമ്പോൾ ഈ കമ്പിവേലിയൊക്കെ അത്ര പ്രചാരത്തിലാവുന്നതിന് മുൻപാണ് നമ്മളോട് പറയുക, ഈ മുളങ്കൂട്ടിൽ അല്ലെങ്കിൽ മുളം കാട്ടിനുള്ളിലൂടെ ഒരു പതുപതുത്ത പട്ടുവസ്ത്രം ഇട്ട് വലിച്ചാലുണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെയാണ് ആ റൂഹ് എടുത്തുകൊണ്ട് പോകുമ്പോൾ. നല്ല മനുഷ്യന്മാരാണെങ്കിൽ വെണ്ണയിലൂടെ നൂല് ഊരിയെടുക്കുന്ന പോലെ അങ്ങോട്ട് ഊരിയെടുത്തിട്ട് പോകും, അപ്പോൾ വേദന കുറവായിരിക്കും. അല്ലാത്തവർ, മോശപ്പെട്ട ആൾക്കാർ ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദനയാവും എന്നാണ്. ആ വേദന എത്രയാണെന്നും കൂടി നമുക്ക് അതിൽ നിന്ന് ഓർമ്മിപ്പിച്ചാലാണ് ഉസ്താദിനൊരു സമാധാനമുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും മസനഗുഡി വഴി ഊട്ടിപ്പോകും. ചലിക്കാൻ പറ്റാതെ കിടക്കും, 250 മലക്ക് ഒരു സൈഡിൽ പിടിക്കും, 250 മലക്ക് മറു സൈഡിൽ പിടിക്കും, പിന്നെ അങ്ങനെ ചലിക്കും. മലക്കുകൾ പിടിക്കാതെ മരണപ്പെടുന്ന സമയത്ത് മനുഷ്യനങ്ങനെ കിടന്നിരുന്നെങ്കിൽ
ഒരു മൂരിയെയും ഒരു ആടിനെയും ഒരു കോഴിയെയും നടക്കുന്ന പോലല്ല. അവൻ അവിടെ കിടന്നു പിടയ്ക്കുമായിരുന്നു അത്രേ. അവന്റെ റൂഹ് പിരിയുന്ന വേദന കൊണ്ട് കൈകാലുകൾ കൊണ്ട് കുടഞ്ഞിട്ട് ആ റൂമിന്റെ കത്തിരിക്കുന്ന മുഴുവൻ ആളുകളും മരിക്കാൻ പോകുന്ന മനുഷ്യൻ പറ്റിയുമായിരുന്നു എന്നാണ് ഹദീസുകൾ പറയുന്നത്. അതുകൊണ്ട് അവന് ചലിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരുപാട് ആളുകളുടെ സംശയത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു കോഴീനെ കറുത്തിട്ടാൽ പിടക്കും, അതേപോലെ തന്നെ മീനിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് കരക്കിയിട്ടാൽ അത് പിടയ്ക്കും. അപ്പൊ മരണവേദന കൊണ്ട് പിടയുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ശാസ്ത്രം. മരണവേദന കൊണ്ട് പിടയുന്നു. അപ്പൊ ഈ പിടച്ചിൽ മനുഷ്യർക്ക് അധികം കാണുന്നില്ല. ഒരു ഞരക്കും ഒരു മുളൽ അല്ലെങ്കിൽ ഒരു വലിയൽ ഇതിൽ തീരുന്നു എന്നുള്ള ഒരു 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 അല്ലെങ്കിൽ കണ്ണൊന്നിങ്ങനെ ഇടം മറിയുന്നു, ഇത്രയൊക്കെ ഉള്ളല്ലോ. ഞാനിതിനെ സിമ്പിളാക്കാണ് കേട്ടോ ഉസ്താദ്. ഇങ്ങനെ മരണം പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ ആ കൂട്ടത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യന് എന്തുകൊണ്ടാണ് പിടയ്ക്കാത്തത് എന്നതിൻ്റെ ഒരു കാരണമാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത്. എന്നുവെച്ചാൽ അസ്രായേൽ റൂഹ് പിടിക്കാൻ വരുമ്പോൾ അസ്രായേൽ ഒറ്റക്കല്ല അവർ. അസ്രായേൽ 1200 ആളെയും കൂട്ടിയിട്ട് അവർ. എന്തിനാണെന്ന് വെച്ചാൽ റൂഹ് പിടിക്കുമ്പോൾ ചങ്ങാതി പിടക്കാൻ പാടില്ല. പിടച്ചു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാൻ നിൽക്കുന്നവൻ, ചാകത്തേലിമ ചൊല്ലി കൊടുക്കാൻ നിൽക്കുന്നവൻ, ആശുപത്രിയിലാണെങ്കിൽ ICU ബെഡ് അല്ലെങ്കിൽ വെന്റിലേറ്റർ, അപ്പുറത്തുപ്പുറത്തും കിടക്കുന്ന രോഗികൾ, ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ട് പടച്ചോൻ അതിന് പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അസ്രായേൽ പോകുമ്പോൾ ഒരു 1200 കലാസിമാരെയും പറഞ്ഞേക്കും. എന്തിനാണ്? റൂഹ് പിടിക്കുന്നതിൻ്റെ മുമ്പ് അല്ലേ നമ്മൾ കൈയും കാലും പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുൻപ് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സുന്നത്ത് അയക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അത് അമ്മാവന്മാരോ അളാപ്പാരൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു രീതി. ഒസാമാരാണല്ലോ വരിക. അപ്പം അന്ന് ഈ ഒരൽ കമഴ്ത്തി ഇട്ട് കുട്ടികളെ സുന്നത്ത് അയക്കാൻ വേണ്ടി പിടിച്ചിരുത്തും. കൈയും കാലും അരക്കെട്ടുമൊക്കെ പിടിച്ചിരുത്തി കുട്ടികളെ ഈ ക്രൂരത കാണിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനാണ് അസ്രായേൽ വന്ന് റൂഹ് പിടിക്കുക എന്ന് പറഞ്ഞാൽ. അസ്രായേൽ വരും, കലാസിമാരുണ്ടാവും, കൈയും കാലും ഒക്കെ നെഞ്ചത്തൊക്കെ കയറി അവിടെ അമർന്നിരുന്ന് അസ്രായേലിന് റൂഹ് പിടിച്ചോണ്ട് പോകുക എന്നുള്ള പണി എളുപ്പമാക്കി കൊടുക്കുന്ന ഏർപ്പാട്. ചുറ്റുമിരിക്കുന്ന മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ള ഈ പ്രത്യേക സൗകര്യം മനുഷ്യർക്ക് മാത്രം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ എൻ്റെ അറിവനുസരിച്ചിട്ട് ആനയും മരിക്കാറുണ്ട് എന്നാണ്. കാളയും പോത്തും കോഴിയും മീനും മാത്രമല്ല. കോഴി അറുത്തിട്ടാൽ എത്ര സമയം അത് കിടന്നിങ്ങനെ പിടക്കുന്നുണ്ട്, ജീവൻ നഷ്ടപ്പെടുന്ന പ്രാളത്തിൽ. ഇപ്പൊ മനുഷ്യന്റെ ജീവനോ ഇച്ചിരി പോകുന്ന കോഴിക്കത്രയും പ്രയാസം ഉണ്ടെങ്കിലും മനുഷ്യന്റെ ജീവനോ? മീൻ കിടന്ന് പിടക്കുന്നുണ്ടല്ലേ കടലിൽ നിന്ന് കരയിലേക്ക് എടുത്തിടുമ്പോ ഇച്ചിരിയുള്ള മീൻ അത്രയും പിടക്കലുണ്ടെങ്കിൽ ഇത്രയുള്ള മനുഷ്യൻ എത്ര പിടിച്ചുവെക്കും? മനസ്സിലായല്ലോ അല്ലെ. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുമ്പോ പിടക്കാത്തത്? കോഴി നടത്തിട്ട് പിടക്കുന്നുണ്ടല്ലോ എന്ന സംശയത്തിന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 1200 മലക്കുകൾ എടവും വലോ പിടിച്ചു വെച്ചിട്ടാണ് കൂട്ടരെ അസ്രായേൽ റൂഹ് വലിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് പിടയ്ക്കാൻ കഴിയാത്തത്. അപ്പം ഇത്രയും പറഞ്ഞത് എന്തിനാ? ഇത്രയും പറഞ്ഞത് മരണത്തിൻ്റെ ഭീകരത, ഭയാനകത, അത് ഓർമ്മപ്പെടുത്താനും ആരെങ്കിലും ഒരു വീഡിയോയിൽ മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നാലെ ഓടി പുറപ്പെടരുത് എന്ന് പറയാനും, അങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഓലെ ആ ഒരു മോഹം ഫസാദാക്കാനും വേണ്ടിയിട്ട് ഉസ്താദ് പറയുന്ന ഒരു സാധനമാണ് ഇത്. എന്ത്? അത് ഉസ്താദുമാരുടെ കയ്യിൽ ആകെ ഇതുള്ളൂ. ഞാൻ ഇതെപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം മതത്തിന്റെ പ്രഭാഷകരുടെ കയ്യിൽ ആകെയുള്ളത് ഈ മരണഭയമാണ്. അതിൽ മാത്രം നിങ്ങൾക്ക് സംഘടനാ വ്യത്യാസം കാണാൻ കഴിയില്ല. ബാക്കി എല്ലാത്തിനും സംഘടനാ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം തറാവീഹ് എത്ര കയത്താണെന്ന് വെച്ചാൽ ഒരു തമ്മിൽ തല്ലും. കൈ എവിടെ കെട്ടണം എന്ന് വെച്ചാൽ ഒരു അടി കൂടും. സ്ത്രീകളെ പള്ളിക്ക് കയറ്റണോ കയറ്റണ്ടേ, വലിയ തർക്കമായിരിക്കും. പക്ഷേ എല്ലാവരുടെ കയ്യിലും വിശ്വാസികളെ ഭയപ്പെടുത്താനും ഇവർ പറയുന്ന ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടത് നിർബന്ധമാണെന്ന് ഇവരെ ബോധ്യപ്പെടുത്താനും ഇവരെ ചിന്തകളിൽ നിന്ന് അകറ്റി നിർത്താനും മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ വരാതിരിക്കാനും എല്ലാ സംഘടനക്കാരും ഒരു വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന ഒരേ ഒരു തന്ത്രം മരണഭയമാണ്. മരണഭയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുസൈൻ സലഫിയൊക്കെ വയലു പറയാൻ തുടങ്ങിയാൽ അസ്രായേൽ വരുന്ന വരവ്, റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇരിക്കുന്ന ഇരിപ്പിൻ്റെ രീതി, അത് കഴിഞ്ഞിട്ട് റൂഹ് പിടിക്കാൻ വേണ്ടി കൈ നീട്ടുന്നത് മുതൽ, റൂഹ് പിടിച്ചോണ്ട് പോകുന്നത് മുതൽ, മയ്യത്ത് കുളിപ്പിക്കുന്നത്, കഫൻ ചെയ്യുന്നത്, കൂട്ടക്കാർ വന്നവർ, കുടുംബക്കാർ വന്നവർ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്ന കഥ, കബറിലേക്ക് വെക്കുന്ന കഥ, കബർ മൂടുന്ന കഥ, കബർ മൂടി ആളുകൾ പിരിഞ്ഞു പോകുന്നത് വരെയുള്ള കാര്യം. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പം ഇരുമ്പ് ദണ്ടും വലിച്ചുകൊണ്ട് രണ്ടാള് കയറി വരുന്ന കഥ, അതിനു മുൻപ് മലക്കിനെ മയ്യത്തിന് എഴുന്നേപ്പിച്ചിരുത്താൻ വേണ്ടി വേറെ ഒരു മലക്ക് വരുന്ന കഥ, ഇങ്ങനെ എഴുന്നേപ്പിച്ച് ഇരുത്തിയതിനു ശേഷം ആളോട് ചോദ്യം ചോദിക്കലായി, അടിയായി, ബഹളമായി, പല കലാപരിപാടികളായി, ഇങ്ങനെ തുടങ്ങി. അതും കഴിഞ്ഞ് പിന്നെ ബർസഖിയായ ലോകം എന്ന് പറഞ്ഞിട്ട് ലോകം അവസാനിക്കുന്നത് വരെ മരിച്ചവരൊക്കെ കാത്തിരിക്കണം. എന്നിട്ട് ലോകം അവസാനിക്കുന്നത് വരെ ഈ ആത്മാക്കൾ ഈ തരം ശിക്ഷയും അനുഭവിച്ച് ഈ പ്രയാസങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ബർസഖിയായ ലോകത്ത് കഴിഞ്ഞുകൂടും. അത് കഴിഞ്ഞിട്ട് മഹ്ഷറ വരും. ആ മഹ്ഷറയുമായി ബന്ധപ്പെട്ട കഥകൾ വേറെയുണ്ട്. ഇങ്ങനെ തുടങ്ങി മനുഷ്യരെ മരണഭയത്തിൽ തളച്ചിടുക എന്നത് മാത്രമാണ്
ഇസ്ലാമിൻ്റെ കയ്യിൽ അതിൻ്റെ പ്രചാരണത്തിന്, അതിൻ്റെ പ്രബോധനത്തിന്, അതല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ അത് ഉള്ള ആളുകൾ അതിനകത്ത് പിടിച്ചു നിർത്തുന്നതിന്, അതിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പോലും ആളുകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന വേലി ഉൾപ്പെടെ സകല സാധനവും ഇതാണ്. മരണഭയമല്ലാത്ത ഒന്നും ഇസ്ലാമിൻ്റെ കയ്യിൽ ഇല്ല. പ്രത്യയശാസ്ത്രം എന്ന നിലക്ക്, ആദർശം എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ കയ്യിലുള്ള ആകെയുള്ള സാധനം മരണത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുക എന്ന തന്ത്രം മാത്രം, വേറൊരു സാധനവും ഇല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്, ഇനിയും പറയും. വേറെ എന്തെങ്കിലും ഉണ്ട് ആർക്കിൽ അവകാശവാദമുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കുകയും ചെയ്യാം. അപ്പം എന്തായാലും ഈ ഒരു ഭീകരതയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും നിങ്ങൾക്ക് അങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് അങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹമില്ല എന്ന് ഉസ്താദിനറിയാം. എന്നാലും ചോദിക്കുക, നമ്മളൊക്കെ വിശ്വാസികളല്ലേ, രാഹത്തായ മരണം വേണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അല്ല, ഇല്ലേ? ആ സമയത്ത് അങ്ങനെ കിടന്നിട്ട് ചിരിക്കുന്നവരുണ്ട്. അതാണ് റാഹത്തായ മരണം നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ സഹോദരങ്ങൾ അങ്ങനെ മരിക്കാൻ? അല്ലാഹുവേ നല്ല മരണം നിങ്ങൾക്ക് നൽകണേ റഹ്മാനേ. നിയ്യത്ത് നല്ലതാണെങ്കിൽ മയ്യത്ത് നല്ലതാകുമെന്നാണ്. എന്താ ചെയ്യാം? അപ്പൊ പറഞ്ഞു വന്നത് നിയ്യത്ത് നന്നായാൽ മയ്യത്ത് നന്നായി എന്നാണ്. എന്താണ് നിയ്യത്ത് എന്നും എങ്ങനെയായിരിക്കണം നിയ്യത്ത് എന്നൊക്കെ ഉസ്താദ് വിശദമായി പറയുന്നുണ്ട്. നമ്മളുടെ വിഷയം അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിതിലേക്ക്, മരണത്തിലേക്ക്, മയ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തിനാണ് ഉസ്താദ് ഇത്രയൊക്കെ പറഞ്ഞത് എന്നല്ലേ? മസ്സിനെ കുടിയിലൂടെ ഊട്ടിക്കൊണ്ടേ, എല്ലാവർക്കും അതാണ് ആഗ്രഹം. മസ്സിനെ കുടിയിലൂടെ ഊട്ടിയിൽ താത്തമാർ ഇപ്പോഴേ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞാൽ മസ്സിനെ കുടിയിലൂടെ ഊട്ടി. അതിനേക്കാൾ മനോഹരമായ ഒരു യാത്ര ഞാൻ പറഞ്ഞു തരട്ടെ. മസ്സൻപൊടിയിലൂടെ ഊട്ടിയിലേക്ക് പോകുന്നതിനേക്കാൾ വളരെ മനോഹരമായ യാത്ര റജബ് ശഅബാൻ റമദാനിലൂടെ സ്വർഗത്തിലേക്ക് പോകും. നിങ്ങളെന്താ അത് ചിന്തിക്കാത്ത? അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആരോചകത്വം. അല്ല ഉസ്താദെ, മസ്സനഗുഡി വഴി ഊട്ടിയിൽ പോയി വന്നിട്ട് റജബ് ശഅബാൻ റമദാൻ വഴി സ്വർഗത്തേക്ക് പോയപ്പോരെ? വർഷത്തിൽ 3 മാസത്തിലൂടെ കടന്ന്, റമദാനും കടന്ന്, 50, 60, 70 വർഷത്തെ ജീവിതവും കഴിഞ്ഞ് എന്തായാലും നമ്മൾ പോലോ? അതിനിടയിൽ ഒന്ന് ഊട്ടിയിലോ, കൊടൈക്കനാലിലോ, വയനാട്ടിലോ, മൂന്നാറിലോ, വാഗമണ്ണിലോ ഒക്കെ ഒന്ന് പോയിക്കോട്ടെ. അത് എവിടെയെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോഴത്തേക്ക്, അത് വൈറലാകുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്തിനാണ് നിങ്ങൾ ഈ ജെതുപിളകി ഇറങ്ങുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുക, അതിൻ്റെ മുകളിലൊക്കെ ഇസ്ലാമിൻ്റെ ഈ ഈ ഒരു പേര് കെട്ടിവെച്ച് ഇങ്ങനെ വലിച്ചഴച്ച് ഇസ്ലാമിനെ മൊത്തത്തിൽ അപഹസിക്കുന്ന, മുസ്ലിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന ഈ കോലത്തിലുള്ള മൂല്യന്മാരെ കുറിച്ച് എന്താ പറയാം? അസല മോയം എന്ന് പറയുന്ന ഒരാള്, ഒരു ട്രാവൽ ബ്ലോഗർ, അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരണം പറയുന്നു. അതിഷ്ടമുള്ള ഒരു പോട്ടെ, ഇഷ്ടമല്ലാത്തൊരു പോണ്ട. അപ്പൊ നിങ്ങൾ മസനഗുഡിക്ക് പോകാൻ നിൽക്കുകയാണ്, നിങ്ങൾ ഇത് കേട്ടിട്ട് പോയി കളി എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മരണവും കബറും ഒക്കെ ആയിട്ട് വരിക. അതുകൊണ്ടാണ് ഉസ്താദ് അരോചകത്വം. ഉസ്താദ് തന്നെ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്നത് ഇത്ര അരോചകമായിട്ടാണ് പലർക്കും തോന്നുന്നത്. സ്വാഭാവികം. നിങ്ങൾ ഈ മസനഗുഡിയിലൂടെ ഊട്ടിയിലേക്ക് പോകുമ്പോ അതിന് ഇത്രമേൽ പ്രാധാന്യം തരുന്നത് ആ യാത്ര, അതൊക്കെ സൺറൂഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ കണ്ട് ചെറിയ തണുപ്പും ഇളം തെന്നലും ഒക്കെ ആസ്വദിച്ച് ആ വഴികളിലൂടെയുള്ള യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോ ഉസ്താദിന് എന്താ തോന്നിയത്? ഇതൊക്കെ എന്ത് എന്ന സലീം കുമാറിന്റെ ഡയലോഗാണ് ഉസ്താദിനെ പറയണം എന്ന ആഗ്രഹം. പിന്നെ മിമിക്രി ഹറാമായതുകൊണ്ട് ഉസ്താദ് അതിലേക്ക് കടക്കുന്നില്ല എന്നാണ്. മസനഗുഡി വഴി ഊട്ടി അതിന്റെ യാത്രാ വിവരണമൊക്കെ കേട്ടപ്പോ ഉസ്താദിന് ശരിക്കും തോന്നിയത് അതാണ്, ഇതൊക്കെ എന്ത്. നിനക്കറിയോ, അതിനേക്കാളും മികച്ച ഒരു യാത്ര ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും, അതിനേക്കാളും മികച്ച കാഴ്ചകൾ. റജബും ശഅബാനും ബറക്കത്തുള്ള മാസമാണെങ്കിൽ ഒരു യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഇവിടേക്കുള്ള യാത്ര മാലാ ഐനും റഅത്, ഇന്ന് വരെ ലോകത്തൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗീയമായ സുഖരസങ്ങളുടെ ആഘോഷങ്ങൾ ഒപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള യാത്ര. റജബ് മാസം നിങ്ങളെ വിളിക്കുകയാണ്, എന്നിലൂടെ വരൂ. ശഅബാൻ പറയുകയാണ് എന്റെ അരികിലേക്ക് വരൂ, ഞങ്ങളെ ആദരിച്ച റമദാനിലേക്ക് കടക്കൂ. അങ്ങനെ ആ റമദാനിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ കാഴ്ചകൾ കണ്ട് 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 നിങ്ങൾ ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനസുന്ദരമായ സ്വർഗീയ കാഴ്ചകളിലേക്ക്, സുഖാനുഭൂതികളിലേക്ക്, ആസ്വാദനങ്ങളിലേക്കുള്ള അതൊരു വല്ലാത്ത യാത്രയാണ്. ഇവിടെയാണ് ശരിക്കും ആ ഫീൽ ഇടേണ്ടത് എന്നാണ് ഞാൻ ഉസ്താദിനോട് പറഞ്ഞത്. അസ്ലം അവിടെ ഇട്ട ഫീല് ഉസ്താദ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. എന്തു വന്നു നിങ്ങൾക്ക്? റമദാനിന്റെ ഓരോ ദിവസവും മസ്നഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഭൗതിക യാത്രയുടെ സുഖത്തെക്കാൾ അത്താഴത്തിന്റെ സമയം, തഹജ്ജുദിന്റെ സമയം, ലുഹായുടെ സമയം, തറാവീഹിന്റെ സമയം, നോമ്പ് തുറക്കലിന്റെ സമയം, പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വർഗീയമായ സുവരസങ്ങളെ നെഞ്ചിലേക്ക് ആലോഹിച്ചെടുക്കുന്ന ഒരു സ്വർഗീയ യാത്ര, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുവാണെന്ന് എനിക്കറിയാം. സോറി കേട്ടോ, ഞാൻ ചിരിക്കാറില്ല ഇങ്ങനെ. ഞാൻ അങ്ങനെ ചിരിക്കാറില്ല, ഞാൻ ചിരിക്കാൻ പാടില്ല, അത് ബേഡാണെന്ന് അറിയാം. അറിയാതെ ചിരിച്ചു പോയതാണ് ഉസ്താദ്, നിങ്ങൾ ക്ഷമിച്ചാളി. വിശ്വാസികളെ കുറിച്ച് ഉസ്താദിന്റെ ഒരു മതിപ്പേ
ഈ സ്വർഗത്തെക്കുറിച്ച് എത്രയോ വർഷങ്ങളായിട്ട് മൗലിയന്മാരായ മൗലിയന്മാരൊക്കെ രാത്രിയുടെ രണ്ടാം യാമത്തിൽ വയലു പറഞ്ഞിട്ട് ത്രസിപ്പിച്ചിട്ടും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. ഉസ്താദ് പറയും, എന്ത് സ്വർഗത്തെക്കുറിച്ച്? ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും, ആരാലും സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത തരുണീമണികളും, പിന്നെ മുത്തുമണികളെ പോലത്തെ ബാലന്മാരും ഓടിക്കളിക്കുന്ന ആ സ്വർഗീയ ആരാമത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞെന്നിട്ടും നിങ്ങൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് ഉസ്താദിന് മനസ്സിലായിരിക്കും. എന്തൊരു ദുരന്തമാണെന്ന് ആലോചിക്കണം. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് റമദാനിലേറി സ്വർഗത്തിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒന്ന് ക്ഷമിക്കി, നിങ്ങൾ ഇപ്പൊ തൽക്കാലം മസനഗുഡി ഒഴിവാക്കിയിട്ട് നിസ്കാരപ്പള്ളിക്ക് പോയിക്കോളി, നമുക്ക് മരിച്ചു ചെന്നിട്ട് അവിടെ സ്വർഗത്തിലെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾക്ക് താല്പര്യമില്ലാത്തതെന്ന് ഉസ്താദിന് അറിയാം. അതൊക്കെ ഇനിയിപ്പോ ഒരുപാട് കാലം കാത്തിരിക്കണ്ടേ ഉസ്താദെ, അതൊക്കെ ഇപ്പൊ ഉണ്ട് എന്ന് ഇപ്പൊ എന്താ ഉറപ്പ്? ഇനി എങ്ങാനുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ളൂ. ആ പോണ കൂട്ടത്തിൽ ഒന്ന് ഊട്ടി വഴി കറങ്ങിയാൽ എന്താ ഇപ്പൊ കുഴപ്പം എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. ആ സുഖം നമുക്ക് അവിടെ ഇല്ല, ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ അള്ളാഹുലേക്ക് അടുത്താൽ നോമ്പിന്റെയും ഇഫ്താറിന്റെയും ഖുർആനിന്റെയും റമദാനിന്റെയും സുഖം മുഴുവനും ഇവിടെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അള്ളാഹുവേ, അങ്ങനെ ആസ്വദിക്കുന്ന യാത്ര ചെയ്യുന്നവരാക്കി, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന യാത്ര ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ അള്ളാഹ്. എന്താ അങ്ങനെ മാറ്റി കൊടുക്കണേ അള്ളാഹ്? അതിന് മുൻപ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മസനഗുഡി വഴി ഊട്ടി പോയതൊക്കെ ഒന്ന് കമന്റിൽ പറഞ്ഞേ. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, പോകുന്ന സമയത്ത് ഇപ്പോൾ പലരും ട്രോളിയിട്ട് പറയുന്നത് പോലെ അത്ര വരണ്ട കാഴ്ചകളൊന്നും ആയിരുന്നില്ല. കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട്, കുറച്ച് ജീവികളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് തന്നെ മസനഗുഡി വഴി ഊട്ടിയിൽ ഞാൻ ഫാമിലിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം അത് അസ്ലമോഹൻ പറഞ്ഞതുപോലെ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് ആ കാഴ്ച, ആ യാത്ര. ആ യാത്രയുടെ മൊത്തത്തിലുള്ള ഒരു ഫീല് അത് ഗംഭീരമാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല.